തന്നെ ഗർഭകാലം ഇത്രയധികം ആഘോഷമാക്കിയ മറ്റൊരു നടി ഉണ്ടാകില്ല എന്നാണ് പാർവതി കൃഷ്ണയെ കുറിച്ച് സോഷ്യൽ മീഡിയ പറയുന്നത്. തന്റെ ഗർഭകാല ചിത്രങ്ങളും വീഡിയോകളും പങ്കുവച്ച താരമായ ആളാണ് പാർവതി കൃഷ്ണ. അമ്മയാകാൻ ഒരുങ്ങുന്നുവെന്ന് വെളിപ്പെടുത്തിയതിന് പിന്നാലെ ചിത്രങ്ങളും വീഡിയോകളും പങ്കുവച്ച് താരമെത്തി. എന്നാൽ നിറവയറിൽ നൃത്തം ചെയ്യുന്ന വീഡിയോകൾക്ക് നേരെ കടുത്ത വിമർശനമാണ് ഉയർന്നത്. വിമർശിച്ചവർക്കെല്ലാം വായടപ്പിക്കുന്ന മറുപടിയാണ് പാർവതി കൃഷ്ണ നൽകിയത്. പിന്നീട് കുഞ്ഞുണ്ടായ ശേഷം അതിൻ്റെ സന്തോഷം പങ്കുവച്ചും നടി സമൂഹ മാധ്യമങ്ങളിൽ എത്തി. അവ്യുക്ത എന്നാണ് മകന് നടി പേരിട്ടത്. കൃഷ്ണഭക്തയായതിനാലാണ് മകനെ ഈ പേരിട്ടതെന്ന് പാർവതി മുൻപ് പറഞ്ഞിരുന്നു. അതേസമയം ബിഹൈൻഡ് വുഡ്സിന് നൽകിയ അഭിമുഖത്തിൽ താൻ നേരിട്ട വിമർശനങ്ങളെക്കുറിച്ചും ബോഡി ഷെയ്മിങ്ങിനെ കുറിച്ചും പറഞ്ഞ് നടി എത്തിയിരിക്കുകയാണ്. ഇവിടെ ഏറ്റവും അധികം കണ്ടുവരുന്ന വാക്കാണ് ബോഡി ഷെയ്മിങ് എന്നുള്ളതെന്ന് നടി പറയുന്നു. എന്നാൽ പണ്ടു മുതലേ എല്ലാവരും തമാശയ്ക്ക് പറഞ്ഞു വന്നിട്ടുള്ളത് നിന്റെ വീട്ടിൽ ഇപ്പോൾ ഫുഡൊന്നും തരുന്നില്ലേ, ഇപ്പോൾ മെലിഞ്ഞ ആൾക്കാരോട് അങ്ങനെയൊക്കെ ചോദിക്കും. ഇങ്ങനെയൊക്കെ തമാശയ്ക്ക് പറഞ്ഞുകൊണ്ടിരുന്ന കാലം ഉണ്ടായിരുന്നു. അങ്ങനെ പറയുമ്പോൾ മറ്റുള്ളവരെ അതെങ്ങനെ ബാധിക്കുന്നു എന്നത് അവർ കാര്യമാക്കിയിരുന്നില്ല. ചിലപ്പോൾ അവർ വിചാരിക്കുന്നത് തമാശയായി പറയുന്ന ഒരു കാര്യമെന്നാണ്. പക്ഷേ ഇപ്പോൾ അത് ബാധിക്കുന്ന ഒരാളിൽ അത് വലിയ കോംപ്ലക്സ് ഉണ്ടാക്കുന്നു. ഇപ്പോൾ എൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഞാൻ തടിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നത് കൊണ്ട് എന്നെ അത് അത്ര ബാധിച്ചിരുന്നില്ല. എനിക്ക് വ്യക്തിപരമായി തടിച്ചിട്ട് കാണണമെന്ന് ആഗ്രഹിച്ചത് കൊണ്ടാണ് ഇത്തരം കമൻറ്റുകൾ ബാധിക്കാതിരുന്നത്. എനിക്ക് തിരിച്ച് എൻ്റെ ശരീരഭാരം കുറയ്ക്കാൻ അധിക സമയമൊന്നും വേണ്ട. പക്ഷേ എനിക്കിപ്പോൾ പ്രധാനപ്പെട്ടത് എൻ്റെ കുഞ്ഞാണ്. അവന് പാല് കൊടുക്കണം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ നല്ല ഫുഡും പ്രോട്ടീനും ഒക്കെ കഴിച്ചേ പറ്റൂ. ഈ ടൈമിൽ ഞാൻ ബോഡിയെ മാത്രം ചിന്തിച്ചാൽ നമ്മളെ മാത്രം ആശ്രയിച്ചിരിക്കുന്ന ആ കുഞ്ഞിനെ നമ്മൾ എന്തു ചെയ്യും? അതാണ് കാര്യം. രണ്ടാമത്, ഞാൻ ഡാൻസ് കളിച്ചത് എൻ്റെ ഒരു എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു. അതായത് 9-ാം മാസമാണ് ഞാൻ ഗർഭിണിയാണെന്നുള്ള കാര്യം പുറത്തു വിടുന്നത്. അപ്പോൾ അത്രയും കാലം ഞാൻ ഇതുപോലെ വീഡിയോസും ഡാൻസും എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഏകദേശം എൻ്റെ വയറിന് മുകളിലോട്ട് മാത്രമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് പലർക്കും മനസ്സിലായില്ല ഞാൻ ഗർഭിണിയാണെന്ന കാര്യം. അതേസമയം ഞാൻ അന്നേ പറയുകയാണ് ഞാൻ ഗർഭിണിയാണെന്നുള്ള കാര്യമെങ്കിൽ അന്നും ഇതുപോലെ വിമർശനങ്ങൾ തീർച്ചയായും വന്നേനെ. ഓരോ മനുഷ്യരുടെ കാര്യം എടുക്കുകയാണെങ്കിൽ വിമർശിക്കാനുള്ള ത്വര കൂടുതലാണ്. സത്യസന്ധമായി പറയുകയാണെങ്കിൽ ഞാൻ ആരുടെയും പ്രൊഫൈൽ നോക്കാൻ പോകാറില്ല. എന്നെ വിമർശിച്ചവരിൽ ചിലർ പറഞ്ഞത് ഞാൻ കുഞ്ഞിനെ അബോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഡാൻസ് കളിച്ചതെന്നാണ്. അതെനിക്ക് 1-2 ദിവസം വിഷമമുണ്ടാക്കിയിരുന്നു. എന്നാൽ എന്നെ എൻ്റെ വീട്ടുകാരെല്ലാം ഗർഭകാലം ആസ്വദിക്കുന്നതിൽ പിന്തുണച്ചിരുന്നു. ഞാൻ വളരെ ആസ്വദിച്ച് പ്രസവത്തിന് പോകണമെന്നാണ് അവരും ആഗ്രഹിച്ചത്. ഗർഭിണിയായി 3-ാം മാസം മുതൽ ലേബർ റൂമിലേക്ക് പോകുന്നവരെയുള്ള വീഡിയോ പാർവതി പങ്കുവച്ചിരുന്നു. ഇപ്പോൾ കുഞ്ഞിനൊപ്പമുള്ള രസകരമായ നിമിഷങ്ങൾ പങ്കുവച്ചും താരം എത്താറുണ്ട്. കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.